മൂക്കും വായയും മൂടി മാസ്ക് ധരിക്കുന്നതിനെ പറ്റിയുള്ള സംശയങ്ങൾക്ക് തീർപ്പ് സാധാരണ മാസ്ക് എല്ലാവരും ധരിക്കുന്നതാണ് നല്ലത് അത് രോഗവ്യാപനം തടയും സർജിക്കൽ മാസ്ക് ആരോഗ്യ പ്രവർത്തകർ മാത്രം ധരിച്ചാൽ മതി ലോകാരോഗ്യ സംഘടനയും അമേരിക്കയുടെ സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷനും നൽകുന്ന പുതിയ നിർദ്ദേശമാണിത് കോവിഡ് വ്യാപനം സംബന്ധിച്ച പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ലോകാരോഗ്യ സംഘടനയും സി ഡി സിയും പുതിയ ഉപദേശം നൽകിയത് കോവിഡ് നയൻറ്റീൻ വൈറസ് വായുവിലൂടെ പകരില്ല എന്നായിരുന്നു മുൻ നിഗമനം ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഒരാളുടെ വായിലും മൂക്കിലും നിന്നുള്ള സ്രവങ്ങൾ നേരിട്ട് പതിക്കുകയോ ഏതെങ്കിലും പ്രതലത്തിൽ കൈകൊണ്ടും മറ്റും സ്പർശിച്ച് മൂക്കിലും വായിലും എത്തിക്കുകയോ ചെയ്താലാണ് പകർച്ചയെന്ന് കണക്കാക്കിയിരുന്നു ഇതുകൊണ്ടാണ് കൈകഴുകലും സാമൂഹ്യ അകലം പാലിക്കലുമാണ് പ്രതിരോധം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നത് സംസാരിക്കുമ്പോൾ തെറിക്കുന്ന സൂക്ഷ്മ വായു കുമിളകൾ വൈറസിനെ വഹിക്കുമെന്നാണ് ഇത് നേരത്തെയും അറിയാമായിരുന്നു എന്നാൽ വൈറസിന് ചുറ്റുമുള്ള കൊഴുപ്പിന്റെ ആവരണം ഏറോസോളിൽ ഇല്ലാത്തതിനാൽ അവ പകരാൻ ശക്തമല്ലെന്നായിരുന്നു പഠനം പക്ഷെ എയ്റോസോളിലെ വൈറസ് അതിൽ തന്നെ വേറെ കോശങ്ങളിൽ കയറാൻ പര്യാപ്തമാകാം എന്ന് പുതിയ നിരീക്ഷണങ്ങൾ സൂചിപ്പിച്ചു ഈ സാഹചര്യത്തിലാണ് രോഗമില്ലാത്തവരും രോഗി ശുശ്രൂഷകരല്ലാത്തവരും മാസ്ക് വയ്ക്കണം എന്ന പുതിയ നിർദ്ദേശം അമേരിക്കക്കാരെല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പക്ഷെ താൻ അത് ധരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞു ചുമയോ തുമ്മലോ ഇല്ലാതെ സംഭാഷണവും ശ്വാസോച്ഛ്വാസവും വഴി വൈറസ് പടരും എന്ന മുന്നറിയിപ്പ് ലോകാരോഗ്യ സംഘടന നൽകിയിട്ടുണ്ട് മുൻപ് സാർസ് വന്നപ്പോഴത്തെ അനുഭവം വെച്ച് പല രാജ്യങ്ങളിലും കോവിഡ് തുടങ്ങിയപ്പോഴേ കോട്ടൺ മാസ്ക് നിർബന്ധമാക്കിയിരുന്നു പാശ്ചാത്യർ അതിനോട് അന്ന് യോജിച്ചില്ല